ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ്ന. അപ്പം നമുക്ക് ഇൻഡോറിലാണെങ്കിലും അതേപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് കലാഞ്ചിയോ. കലാഞ്ചിയോ എന്നൊക്കെ പറയുന്ന ഒരു സർക്കുലൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പം ഇത് നമ്മുടെ നഴ്സറിയിലൊക്കെ ഒരുപാട് കളേഴ്സ്, ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ചെടീൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന മെയിൻ സ്പെഷ്യാലിറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു നല്ല ബ്രൈറ്റ് കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ തന്നെയാണ് ഈ ഒരു ചെടിക്ക് ഭംഗി നൽകുന്നത്. അപ്പൊ എൻ്റെ അടുത്തൊരു മൂന്നാല് നമ്മുടെ കലാഞ്ചിയോ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കലാഞ്ചിയോ ചെടി നമ്മളൊരു കമ്പ് കട്ട് ചെയ്തിട്ട് എങ്ങനെ നടുന്നത് എന്നൊക്കെ, അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വിൻ്റർ സീസണിൽ നല്ല പൂക്കൾ നിറയുന്ന ഒരു ചെടിയാണ് നമ്മുടെ കലാഞ്ചിയോ. ഓവറായിട്ടുള്ള വാട്ടറിങ്ങോ അതേപോലെ തന്നെ ഓവറായിട്ടുള്ള സൺലൈറ്റ് ഒന്നും പാടില്ലാത്ത ഒരു ചെടിയും കൂടിയാണ് കലാഞ്ചിയോ. അപ്പൊ ഈ കലാഞ്ചിയോന്റെ കുറച്ച് വിശേഷങ്ങൾ, അപ്പൊ ഒരു ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ലീഫ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു കലാഞ്ചിയോ ചെടി നമുക്ക് നട്ട് വളർത്താം, പെട്ടെന്ന് ആ ഒരു ലീഫിൽ നമ്മൾ വേര് വരുത്തുന്നത് എങ്ങനെയെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ എങ്ങനെ ഒരു കമ്പ് കട്ട് ചെയ്ത് ഈ ഒരു ചെടി നടുന്നതും വേര് വരുത്തുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ഇൻഡോ പ്ലാന്റ്സിൻ്റെ പുതിയൊരു ചാനലും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പൂപ്പി ഹാപ്പി വ്ളോഗ്സ്. അതിൽ ഞാൻ ഒരുപാട് ഇൻഡോ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ടിപ്സുകളൊക്കെ ലീഫും സ്റ്റെമ്മൊക്കെ നല്ല കളർഫുള്ളായിട്ടും ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനുള്ള ടിപ്സൊക്കെ ഞാൻ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ ലിങ്കും ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കലാഞ്ചിയോൻ്റെ ഒരു ലീഫ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പുതിയ കലാഞ്ചി ചെടി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പോട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഇതിൻ്റെ ജസ്റ്റ് സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഹോളൊന്നും ഇട്ട് കൊടുക്കണ്ട. കാരണം ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഹെയർ സർക്കുലേഷൻ ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്ന് ചെടി അഴുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പോട്ടി മിക്സ് ഞാൻ ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ ചകിരിച്ചോറ് മാത്രമാണ് ട്രീറ്റ് ചെയ്ത് ചകിരിച്ചോറാണ്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ നോർമൽ ആയിട്ടുള്ള ചകിരിച്ചോറ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലൊന്ന് കഴുകി എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ഒരു ഫംഗസൈഡ് എന്തെങ്കിലും യൂസ് ചെയ്യുക, സാഫ് എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ല രീതിയിൽ കഴുകി ഷൈഡിലിട്ട് ഉണക്കി എടുക്കണം. നല്ല വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. ഇത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു മാസത്തായിട്ടോ ഞാൻ ഈ ഒരു കലാഞ്ചിയോ നടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴാ ഇതിൽ അത്യാവശ്യം നല്ല ഫ്ലവറൊക്കെ വന്ന് നല്ല റെഡ് ഫ്ലവറാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു ലീഫ് സെലക്ട് ചെയ്യാം. നമുക്ക് ലീഫിൽ എങ്ങനെ വേര് വരുത്തുന്ന ആണല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ലീഫ് ഇതിന്ന് നോക്കിയിട്ട് നല്ലൊരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ തന്നെ കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നടാൻ നമ്മൾ മണ്ണിലേക്ക് കുത്തിവെക്കുന്ന സമയത്ത് ഇച്ചിരി അതിൻ്റെ ഇച്ചിരി സ്പേസ് വേണം. അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ചെടിയിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ കലാഞ്ചിയോ മാറ്റി നട്ടിട്ടുണ്ട് കമ്പ് കട്ട് ചെയ്തിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കലാഞ്ചിയോ പെട്ടെന്ന് തന്നെ ചെടി വളർന്ന് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കലാഞ്ചിയോ ചെടി നട്ടാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് ലീഫ് എന്നാണെങ്കിലും ഒരുപാട് കലാഞ്ചിയോ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കലാഞ്ചിയൊക്കെ ഇതുപോലെ നട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ലീഫൊക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പം ഞാൻ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡൊന്നും നല്ല രീതിയിലൊന്നും നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിന് നനവ് ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് നടുന്ന സമയത്ത് കുറച്ച് നനവുള്ള മണ്ണ് എടുക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും നനച്ച് കൊടുക്കണം, ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചകിരിച്ചോറാണ് ഞാൻ എടുത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് നട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് ഇപ്പം നനയ്ക്കല്ലാതെ പിന്നീട് നമ്മൾ നനയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ആക്കുക. അപ്പം നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പം ഇതിന് അത്യാവശ്യം ടൈറ്റായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ കെട്ടിയൊന്നും കൊടുക്കുന്നില്ല.
അപ്പൊ ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കാനൊന്നും പാടില്ല. അപ്പൊ ഒരു 15 ദിവസത്തിന് ശേഷം വേണം നിങ്ങളിത് ഓപ്പൺ ചെയ്യാന്. അപ്പൊ ഇത് നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒത്തിരി വെട്ടോ വെളിച്ചമൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേര് വരുത്താൻ സാധിക്കും. അപ്പൊ ഞാനൊരു കുറച്ച് ഒരുപാട് സൺലൈറ്റോ കാര്യങ്ങളൊന്നും ലഭിക്കാത്ത ഇതുപോലത്തെ ഒരു ഇരുട് ഭാഗത്താണ് ഞാൻ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പൊ ഇതൊരു 15 ദിവസത്തിന് ശേഷം മാത്രമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുകയുള്ളൂ. അപ്പൊ ഞാൻ കാണിക്കാം, ഒരു 15 ദിവസത്തിന് ശേഷം ഞാൻ എടുക്കുന്നതാണിത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് നമ്മൾ ഓടിച്ചെന്ന് കൈകൊണ്ട് എടുക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടിവശം ഒന്ന് പൊന്തിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പൊ കണ്ടോ ഇതിൽ ചെറുതായിട്ട് നമ്മുടെ വേരൊക്കെ വരുന്നുള്ളൂ. അപ്പൊ സ്റ്റാർട്ടിങ് ആണ്, ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അപ്പൊ അതിലും കൂടുതൽ ഒരു 10-30 ദിവസം വെക്കുമ്പോഴേക്കും അടിവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വേര് നിറയും. അപ്പൊ നമുക്ക് അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ 15 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സിലേക്ക് നടാം. അപ്പൊ ഈ ഒരു കലാഞ്ചിയോക്ക് നൽകേണ്ട പോട്ടിംഗ് മിക്സ് മണ്ണ്, ചാണകപ്പൊടി, മണൽ. അപ്പൊ ചാണകപ്പൊടി ചെറിയ അളവിൽ മാത്രം എടുക്കുക. ഓവറായിട്ട് അളിഞ്ഞു വിളിഞ്ഞൊക്കെ നിൽക്കുന്ന വളങ്ങൾ ഈ ഒരു ചെടിക്ക് അത്ര നല്ലതല്ല. കാരണം ചെടി പെട്ടെന്ന് തന്നെ അഴുകി പോവും, വേര് ചീഞ്ഞു പോവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതിന് എന്നും ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും വേണ്ട, പോട്ട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ നമ്മുടെ ലീഫിലും ചെറുതായിട്ടൊക്കെ വന്നിട്ടുള്ളേ, ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വന്ന് നിൽക്കുന്നുള്ളേ, ഒത്തിരി താഴോട്ട് വന്നിട്ടില്ല, ഒരു വൈറ്റ് കളറിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ടുള്ളേ. അപ്പൊ ഇതിലും കൂടുതൽ ദിവസം വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ നിറയും. അപ്പൊ ഏറ്റവും അവസാനത്തെ ലീഫും കൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് വേരൊക്കെ. അപ്പൊ ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒരുപാട് വലിക്കാനോ തൊടാനൊന്നും പോകരുത്, പെട്ടെന്ന് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ഇതിന്റെ വേര്, അപ്പൊ പെട്ടെന്ന് പൊട്ടി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ നല്ലൊരു പോട്ടിലേക്ക് വളരെ സിമ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒന്നുകൊണ്ട് വെച്ചു കൊടുത്താൽ മതി. എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടി നല്ലൊരു കലാഞ്ചി ചെടിയാക്കി മാറ്റിയെടുക്കാം. അപ്പൊ ഇതിന് ഡെയിലി വെള്ളം ഒഴിക്കരുത്, അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മള് സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത്, എന്നാലും ഷൈഡ് ഭാഗത്ത് വെച്ച് ആവശ്യത്തിനുള്ള സൺലൈറ്റും വേണം, കാരണം ഫ്ലവർ ഒക്കെ നല്ല രീതിയിൽ നല്ല കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ലൈക്കൊന്നും മറക്കണ്ട. വീണ്ടും നിന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.